Hi. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ എല്ലാവരും കൂടെ ഒത്തുകൂടിയിരിക്കുകയാണ്. കമ്മാര സംഭവത്തിൻ്റെ വലിയൊരു സന്തോഷം നേരിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ട് മലയാളി പ്രേക്ഷകർ ഞങ്ങളെ ഒരുപാട് സപ്പോർട്ട് ചെയ്തതിന്. ഇതാണ് രതീഷ് അമ്പാട്ട്, ഈ സിനിമയുടെ സംവിധായകൻ. ഞങ്ങളുടെ പഴയ സുഹൃത്താണ് അല്ലേ? പുതിയ സുഹൃത്ത്? ഫ്രഷ്. ഓ, ന്യൂ ജി. മുരളി ഗോപി. അദ്ദേഹം വളരെ ഗംഭീരമായ ഒരു കഥാപാത്രമാണ്. ഒന്നല്ല, മൂന്ന് വ്യത്യസ്തമായ വേഷമാണ് തന്നത്. പിന്നെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട അദ്ദേഹത്തിന്റെ ആദ്യത്തെ മലയാള സിനിമയാണ് സിദ്ധാർത്ഥ്. നമസ്കാരം. പറഞ്ഞു, എന്തെങ്കിലൊക്കെ പറയും. ഫസ്റ്റ് ഓഫ് ഓൾ, ഹാപ്പി വിഷു ടു എവരി വൺ. ബിലേറ്റഡ് ഹാപ്പി വിഷു. കമ്മാര സംഭവം ഇവ്ളോ പെരിയ ഒരു സക്സസ് കൊടുത്തതുക്ക് ഉങ്ക എല്ലാവർക്കും താങ്ക് യു. ആൻഡ് മെയിനാ ദിലീപ് ഏട്ടനുക്ക് വൺ താങ്ക് യു. അല്ല, മലയാളത്തിൽ പറയാം, മലയാളം ഡബ് ചെയ്തല്ലേ? മലയാളം വന്ന് പടത്തിൽ വന്ന് മലയാളത്തിൽ. ഇനി നമ്മളുടെ പ്രിയപ്പെട്ട നായിക. ഹലോ, കാര്യങ്ങളൊക്കെ പറയണം. അപ്പൊ നമ്മുടെ മൂവി റിലീസായി, ഭയങ്കര ഹാപ്പി. കാരണം ഒരുപാട് നല്ല റിവ്യൂസ് വരുന്നുണ്ട്. ആൻഡ് ഹാപ്പി വിഷു എല്ലാവർക്കും. നമ്മുടെ സിനിമ എന്താ പറയാ, ഭയങ്കര രസകരമായ രീതിയിൽ അതിന്റെ ശബ്ദങ്ങളൊക്കെ നമ്മളെ കേൾപ്പിച്ച ഇന്ത്യയുടെ അഭിമാനമായ നമ്മുടെ പ്രിയപ്പെട്ട പൂക്കുട്ടി. താങ്ക് യു എവരിബഡി ഫോർ മേക്കിംഗ് ദിസ് ഫിലിം എ ഗ്രേറ്റ് സക്സസ് and giving so much good feedback. Great going. Continue the support, love and affection. ellavarkum ende vishwasamsagal. Pinne pradhanamayittu ee cinemayil ellavarkum pala pala veshangal koduthirundu. 3 4 getup koduthirundu. Ee paava ee kuttikku mathram otte getup ullu. rendu undu first film second film. Ah, okay, appo njan vera cinemaye pattiya parayan. സംവിധായകനെ പറയാനുള്ള പറയാം. തിരക്കഥാകൃത്ത് പറയും. വളരെ സന്തോഷം. എല്ലാവർക്കും ഹാപ്പി വിഷു. ഈ സിനിമ ഒരു ഡിഫറൻറ്റ് സിനിമയാണെന്ന് അംഗീകരിച്ച എല്ലാവർക്കും നന്ദി. ഇത് രണ്ട് സിനിമയുടെ എക്സ്പീരിയൻസ് ആയിരുന്ന ഒരു സിനിമയാണ്. രണ്ട് ഡിഫറൻറ്റ് കൈൻഡ് ഓഫ് ഫിലിംസ് നിങ്ങൾക്ക് ഒരു ഒരു സിനിമയുടെ ഭാഗമായി രണ്ട് ഡിഫറൻറ്റ് കൈൻഡ് ഓഫ് ഫിലിംസ് കാണാനുള്ള ഒരു അവസരമാണ് ഈ സിനിമ. സർക്കാസും സ്പൂഫും ഒക്കെ നിറഞ്ഞ ഒരു പുതിയ സാധനമാണ് നമ്മൾ ട്രൈ ചെയ്തിരിക്കുന്നത്. അത് നിങ്ങൾ എല്ലാവരും അക്സെപ്റ്റ് ചെയ്തു എന്നറിയുന്നതിൽ വളരെ സന്തോഷം. ഇന്ന് കമ്മാര സംഭവം വന്ന് ഞാൻ വന്ന് വെളിപ്പെട്ട കമ്മാര സംഭവം വന്ന് ഒരു പടമാ രണ്ട് പടമാ? രണ്ട് പെരിയ പടം. രണ്ട് ചേർന്ന് ഒരു ഒരു പെരിയ പടം. ഒരു ടിക്കറ്റില് രണ്ട് പടം. ഒരു ടിക്കറ്റിന് രണ്ട് പടം, പക്ഷെ ഒരേ കഥയിലാണ് ഈ രണ്ട് പടവും. അതാണ് ഇതിന്റെ വ്യത്യസ്തത. എന്താണെങ്കിലും കേരളത്തിലെ തിയേറ്ററിൽ തന്നെ വന്ന് ഈ സിനിമ കാണണം. അത് അത്രയും ബിഗ് സ്ക്രീനിൽ. ഇതിന്റെ ഇതിന്റെ ഏറ്റവും വലിയൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ക്യാമറമാൻ അദ്ദേഹത്തിന്റെ ആദ്യത്തെ സിനിമയാണ്, ഈ സംവിധായകനെ പോലെ തന്നെ. എനിക്ക് എന്റെ അടുത്ത് പറഞ്ഞത് അദ്ദേഹം ആദ്യമായിട്ടാണ് സുനില് ഒരു ഫിലിമിന്റെ സെറ്റില് വർക്ക് ചെയ്യുന്നത്. അദ്ദേഹം ആഡ് ഫിലിംസൊക്കെയാണ് കൂടുതൽ ചെയ്തത്. അദ്ദേഹത്തിന് ഒരുപാട് നന്ദി. അതുപോലെ ഇതിന്റെ ഹാർട്ട് ബീറ്റ് ആയിരിക്കുന്ന നമ്മുടെ ഗോപി സുന്ദർ അങ്ങേര് ഇവിടെ അദ്ദേഹം ഇവിടെ വന്നിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ അന്വേഷണം പ്രത്യേകം പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ സിനിമയുടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ഷേപ ഇതൊരു സ്പൂഫ് എന്റർടൈനർ ആണ് ശരിക്കും പറഞ്ഞാൽ. അപ്പൊ ഈ സിനിമ ശരിക്കും പറഞ്ഞാൽ തുടങ്ങുമ്പോൾ തന്നെ തിയേറ്ററിൽ എല്ലാവരും ഉണ്ടായിരിക്കണം, അതിൽ ഓരോ വാക്കുകൾ ശ്രദ്ധിക്കുക എന്നൊക്കെ പറയില്ലേ. അതിന് ശ്രദ്ധിച്ചിരുന്ന സിനിമ കണ്ടാൽ ഗംഭീരമായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് കമ്മാര സംഭവം. എൻ്റെ ജീവിതത്തിൽ ഇത്രയും വർഷത്തിനിടയ്ക്ക് എനിക്ക് കിട്ടിയ പല വേഷങ്ങളും എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ ശക്തമായ വേഷം തന്ന മുരളി ഗോപിക്ക് എൻ്റെ നന്ദി. നന്ദി നന്ദി ഇരിക്കട്ടെ ചേട്ടാ. വലിയ സന്തോഷമുണ്ട്, കാരണം അത്രയധികം റിവ്യൂസും കാര്യങ്ങളും അഭിപ്രായങ്ങൾ. ഇത് യു എയിൽ ഉടനെ തന്നെ പടം വരുന്നതാണ്, ഇവിടെ എഴുതി വരുന്നുണ്ട്.
എല്ലായിടത്തേക്കും പടം താമസിക്കേണ്ട അടുത്ത ആഴ്ച എൻ്റെ അടുത്ത ആഴ്ച കേട്ട് വരുന്നതാണ്. നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഓൾ ഓവർ വേൾഡ് ഞങ്ങൾക്ക് ഉണ്ടാവണം. ഒരു കാര്യം, അതായത് ഈ സിനിമയുടെ കഥ ആദ്യം ഡിസൈഡ് ചെയ്യുമ്പോൾ നമുക്കൊരു ചലഞ്ച് ഫേസ് ചെയ്തിരുന്നത്, ഒരു താരത്തിന് ഈ കഥ പറഞ്ഞ് കൺവിൻസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പാടാണ്. ഒരു നടനായിട്ടിരുന്ന് കേട്ടാൽ മാത്രമേ ഈ കഥ, ഇതിൽ എല്ലാ കഥാപാത്രങ്ങളും, ഇപ്പോൾ സിദ്ധാർത്ഥായാലും ദിലീപ് ആയാലും, അവര് താരത്തിന്റെ കസേരയിൽ നിന്ന് ഇറങ്ങി നടന്റെ കസേരയിൽ ഇരുന്ന് കേട്ടാൽ മാത്രമേ ഈ സിനിമ ചെയ്യാൻ അഗ്രി ചെയ്യുള്ളൂ എന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും, എനിക്കും രതീഷിനും ഉറപ്പായിരുന്നു. ആ രീതിയിൽ കേട്ടിട്ട് അവർ ഈ കഥ സമ്മതിച്ചു, ഈ സിനിമ ചെയ്യാൻ സമ്മതിച്ചു എന്ന് പറയുന്നതാണ് അവരുടെ ഏറ്റവും വലിയൊരു ഇതായിട്ട് കണക്കാക്കുന്നത്. ഇതിന്റെ സക്സസ്സിൽ ആ ഡിസിഷന് വലിയൊരു പങ്കുണ്ട്. അതിന് ഞാൻ എൻ്റെ നടന്മാരായ ദിലീപിനെയും സിദ്ധാർത്ഥിനെയും ഒരുപോലെ, നമിതയും ഒക്കെ ഒരുപോലെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു. ഇറ്റ് ഇസ് എ ചോയ്സ് ഓഫ് എൻ ആക്ടർ, നോട്ട് എ സ്റ്റാർ, നോട്ട് സ്റ്റാർസ്. സോറി ഫോർ ദ ഇന്ററപ്ഷൻ. ഞാൻ അഭിനയിച്ചിന് ഒരു 30 സിനിമയിൽ ഈ കമ്മാര സംഭവം വലിയ സിനിമ, ഒരു ഗംഭീരമായ സിനിമ. ഇറ്റ് ഈസ് എ പ്രസ്റ്റീജിയസ് പ്രോജക്ട് ഫോർ മീ ആസ് എൻ ആക്ടർ, ആൻഡ് നോട്ട് ഓൺലി ഇൻ സൗത്ത് ഇന്ത്യൻ സിനിമ, ഓൾ ഓവർ ഇന്ത്യ. ഐ ഡോണ്ട് തിങ്ക് എനി ഡയറക്ടർ ഇൻ ഹിസ് ഫസ്റ്റ് ഫിലിം ഹാസ് ട്രൈഡ് ടു മേക്ക് സച്ച് എ ബ്യൂട്ടിഫുൾ ഫിലിം വിത്ത് സോ മെനി ലേയേഴ്സ്. And the spoof element, Dileep Bhattan just now said, I was sonna madri, the spoof element is a very important thing. You will see two films. One is a very realistic film with a lot of class. Second film is a very spoof film with a lot of mass. So I think you will enjoy both of these films. And I want to thank Murali Gopy.Rathish and Dileep Bhattan and Rathish for giving me this opportunity in my first Malayalam film. And I hope to see you all soon. Please go and see ee cinema. ഒൺലി തിയേറ്റർ തന്നെ വന്ന് കാണണം. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ യു ടു സീ ഇറ്റ് ഇൻ ദ സിനിമ. താങ്ക് യു സോ മച്ച്, ലവ് യു ഓൾ. വളരെയധികം സന്തോഷമുണ്ട്, കാരണം ഇപ്പം നമ്മുടെ മൂവി എല്ലാവരും തിയേറ്ററിൽ പോയി കാണുന്നു, ഒരുപാട് നല്ല റെസ്പോൺസ് കിട്ടുന്നു. ശരിക്കും ഒരു ആക്ടർ എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ച് ഫിലിം ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇത് പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് രതീഷ് ആയിട്ട് വന്നിട്ട് എൻ്റെ അടുത്ത് സ്റ്റോറി പറഞ്ഞപ്പോൾ പോലും കുറച്ച് റഷ് കട്ട്സ് ഒക്കെ കാണിച്ചു തന്നു. ഭയങ്കര ആ വാറും അതിൻ്റെ ഒരു ക്യാമറ പാറ്റേണും ലൈക്ക് ലൈറ്റപ്പും എല്ലാം ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. നമ്മളിപ്പോൾ ഒരു ഗെയിം ഓഫ് ത്രോൺസും അതൊക്കെ കാണുന്ന പോലത്തെ ഒരു ലൈറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. സോ വെരി ഹാപ്പി. എല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്ത ഫിലിമാണ്. തിയേറ്ററിൽ പോയിട്ട് എല്ലാവരും പറയുന്നത് അത് തന്നെയാണ്, ആ ഒരു ഇമ്പാക്റ്റ് അവരിലേക്ക് എത്തുന്നുണ്ടെന്ന്. സോ താങ്ക് യു ഓൾ. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണുക. ഇവിടെ പറയണ്ടല്ലോ ഈ സിനിമ ഒരു സിനിമയാണോ രണ്ട് സിനിമയാണോ, അത് മുരളി വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നടിച്ചു മാറ്റിയ സംഭവമാണത്. ഈ സിനിമയുടെ ആധാരമായിട്ടുള്ള കാര്യം, അതായത് അതെ, അത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ഒരു കഥയിൽ ഒന്നും എത്രയാണെന്ന് ചോദിച്ചപ്പോൾ ചുമ്മിണി വലിയ ഒന്നും എന്ന് പറഞ്ഞു. അപ്പം അതുപോലെ ഇമ്മിണി വലിയ സിനിമയാണത്. അതാണ് ഈ സിനിമയിൽ പറഞ്ഞല്ലോ, ദിലീപിന് 3 ഗെറ്റപ്പ്, പിന്നെ സിദ്ധാർത്ഥിന് 2 ഗെറ്റപ്പ്, ഇദ്ദേഹത്തിന് 2 ഗെറ്റപ്പ്. ഈ ഗെറ്റപ്പുകൾക്കൊക്കെ അനുസൃതമായിട്ടും അതിൻ്റെ വോയിസ് ട്രീറ്റ്മെൻറ്റ് നമ്മളിത് ചെയ്തിട്ടുണ്ട്. ദിലീപ് 94 വയസ്സുള്ള ഒരു കഥാപാത്രം, പിന്നെ ഒരു നോർമൽ യങ് കഥാപാത്രം, പിന്നെ സിനിമയിൽ വരുന്ന ഒരു വലിയ, ഞാൻ മേക്കപ്പ് ഇല്ലാണ്ട് അഭിനയിച്ചു എന്നൊരു റൂമറൊക്കെ ഉണ്ട്, അത് കാര്യമായിട്ട് എടുക്കരുത്. അതുപോലെ സിദ്ധാർത്ഥം ഒരു വലിയ എന്താ പറയുക, ഒരു 21-year-old ബോയ്, വെരി വാസ് ബ്രിമിങ് വിത്ത് റെവല്യൂഷണറി ഐഡിയാസ്, അങ്ങനത്തെ ഒരു കഥാപാത്രം. പിന്നീട് വരുന്ന വേറൊരു കഥാപാത്രം, വില്ലനായിട്ട് വരുന്ന കഥാപാത്രം, പിന്നീട് അദ്ദേഹം ഒരു 10-12 വർഷത്തിന് ശേഷം കഥയിൽ വരുന്ന ഒരു കഥാപാത്രം. അപ്പോൾ ഇവരുടെ എല്ലാം ഏജിങ് ഇത് ഒരു വോയിസ് ട്രീറ്റ്മെൻറ്റിലൂടെ, ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിലൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ അറിയണമെങ്കിൽ പിന്നെ ഫിലിമിൻ്റെ സൗണ്ട് ഡിസൈൻ, അത് വാറൊക്കെ നിങ്ങൾ, ഐ റെഡ് എ കമൻറ്റ് സെയിങ് ദാറ്റ് ഇറ്റ്സ് ലൈക്ക് റാക്സ് ആർ റിച്ച്, സോ ദാറ്റ്സ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് കമൻറ്റ് ദാറ്റ് ഐ ഗോട്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ശരിക്കും അറിയണം, ഇങ്ങനെയുള്ള ന്യൂവൻസസ് അറിയണമെങ്കിൽ പ്രോപ്പർലി അലൈൻഡ് ആയിട്ടുള്ള ഒരു ഡോൾബി അറ്റ്മോസ് തിയേറ്ററിൽ തന്നെ സിനിമ കാണണം എന്നാണ്, അതാണ് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്. പിന്നെ ഈ കഥ ഞാൻ കേട്ടപ്പോൾ തന്നെ ഈ സിനിമ ചെയ്യാമെന്ന് തീരുമാനിച്ചതിന് കാര്യം എന്ന് വെച്ചാൽ, പലർക്കും സംശയമുണ്ടായിരുന്നു ഈ സിനിമ കേരളത്തിൽ അല്ലെങ്കിൽ മലയാളികളുടെ മുമ്പിൽ ഇറക്കി കഴിഞ്ഞാൽ ഇത് എങ്ങനെ എടുക്കും എന്നുള്ളത്. എനിക്ക് ഒറ്റ വിശ്വാസമുള്ളത്, ഞാൻ പറഞ്ഞു മലയാളികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
നല്ല ബുദ്ധിയുള്ള ആളുകളാണ്, അവർക്ക് കാര്യം പെട്ടെന്ന് മനസ്സിലാവും. അതുകൊണ്ട് ഈ സിനിമ ഇവിടെ ധൈര്യമായിട്ട് ചെയ്യാം എന്നാണ് ഞാൻ മുരളിഭായിയോട് പറഞ്ഞത്. കാരണം പണ്ട് ഇതുപോലെ തന്നെയാണ് ശ്രീനേട്ടൻ എൻ്റെ അടുത്ത് പാസഞ്ചർ എന്ന് പറഞ്ഞ ഒരു സിനിമയെക്കുറിച്ച് ഞങ്ങളിങ്ങനെ സംസാരിച്ചപ്പോൾ വന്നത്. കാരണം ഒരു ന്യൂ ജനറേഷൻ സിനിമയുടെ ആദ്യത്തെ സിനിമ എന്ന് വെച്ചാൽ ഈ അടുത്ത കാലത്തുണ്ടായത്, അതിൽ തുടക്കം പാസഞ്ചർ എന്ന് പറഞ്ഞ സിനിമ ഒരു എക്സ്പെരിമെൻ്റൽ സംഭവങ്ങളാണ്. അപ്പം അതുപോലെ തന്നെ നമ്മൾ എടുത്ത ഒരു പുതിയ തരത്തിലെ സിനിമ, അതൊരു പുതിയ അനുഭവം. അത് ശരിക്കും പറഞ്ഞാൽ മലയാളി പ്രേക്ഷകർ കൂടെ നിന്നുകൊണ്ട് മാത്രമാണ് ഈ സിനിമ വലിയ വിജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിന് എൻ്റെ മലയാളി സഹോദരങ്ങളോട് ഒരുപാട് ഒരുപാട് തീർത്താ തീരാത്ത നന്ദിയും കടപ്പാടും. താങ്ക് യു. സിനിമ എല്ലാവരും തിയേറ്ററിൽ കാണണം. ഇത് ഒരു പുതിയ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരിക്കും. എല്ലാവരും തിയേറ്ററിൽ പടം കാണണം. കാരണം 5 വർഷത്തെ ഇവൻ്റെ ഒരു സ്വപ്ന. ഓക്കെ, താങ്ക് യു ഓൾ. ഹാപ്പി വിഷു. എന്നും കൂടെ ഉണ്ടാവണം എല്ലാ പ്രാർത്ഥനയും. നമുക്ക് നേരിട്ട് കണ്ടുകൊണ്ടേയിരിക്കാം. താങ്ക് യു. താങ്ക്സ് എ ലോട്ട്.